ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ അഗ്നിപഥ് സ്കീമിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നേവിയുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഷോർട്ട് നോട്ടീസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് രജിസ്ട്രേഷൻ ഡേറ്റ്, ആപ്ലിക്കേഷൻ ഡേറ്റ്, റാലി അല്ലെങ്കിൽ ആ ഒരു എക്സാം എന്നായിരിക്കും നടക്കുക, അതോടൊപ്പം തന്നെ ട്രെയിനിങ് അല്ല ബാച്ച് എപ്പോഴാണ് പോവുക തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ താല്പര്യമുള്ള എല്ലാവരും മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 25 ജൂൺ 2022, അതായത് ഈ മാസം 25-ാം തീയതി തന്നെ റിക്രൂട്ട്മെൻറ്റ് കലണ്ടർ ഇന്ത്യൻ നേവി പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 1-ാം തീയതി മുതൽ, ജൂലൈ 1-ാം തീയതി മുതൽ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷനും തുടങ്ങുന്നതാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ 9 ജൂലൈ 2022, അതായത് ജൂലൈ 9-ാം തീയതി തന്നെ അവൈലബിൾ ആവും. 15-ാം തീയതി മുതൽ 30-ാം തീയതി ആയിരിക്കും ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക. ഇതിൻ്റെ ഒരു എക്സാമും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് തുടങ്ങിയവയെല്ലാം നടക്കുന്നത് ഒക്ടോബർ പകുതിയോടെ ആയിരിക്കും. അതുമാത്രമല്ലാതെ മെഡിക്കലും ജോയിനിങ്ങും, അതായത് ഇത് നമുക്ക് INS തിൽക്കയിലാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ജോയിൻ ലഭിച്ച് മെഡിക്കൽ ആൻഡ് ജോയിനിങ് അതായത് ട്രെയിനിങ് തുടങ്ങുന്നത് 21 നവംബറിലാണ്. 21-ാം തീയതി കൃത്യമായി തന്നെ ഈ ഒരു ട്രെയിനിങ്ങും ആരംഭിക്കുന്നതായിരിക്കും. ആർമിയുടെയും എയർഫോഴ്സിൻ്റെയും നേരത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ നേവിയുടെയാണ്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള താല്പര്യമുള്ള ക്യാൻഡിഡേറ്റ്സ് എല്ലാവരും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനായി വെയിറ്റ് ചെയ്യുക. താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കുക. ഏകദേശം 4000-ത്തിലധികം വേക്കൻസിയാണ് ഇപ്പോൾ ഉണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു അവസരം തന്നെയാണ്. എന്നാൽ TOD മെത്തേഡിലായത് കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ അവസരം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ മാക്സിമം പരമാവധി അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് പങ്കെടുക്കുക.